എഞ്ചിനീയറിംഗ് തേർഡ് അലോട്ട്മെൻറ്റ്, ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അലോട്ട്മെൻറ്റ് മെമ്മോ ഇന്ന് വൈകുന്നേരം മുതൽ ലഭ്യമാകുമെന്നാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. കോളേജ് ജോയിനിങ് 8-ാം തീയതി വൈകുന്നേരം വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിലൊരു പബ്ലിക് ഹോളിഡേ വരുന്നതുമുണ്ട്. എഞ്ചിനീയറിംഗ് തേർഡ് അലോട്ട്മെൻറ്റ് അതേപോലെ ആർക്കിടെക്ചറിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടി വന്നപ്പോഴേക്കും ഒത്തിരി കുട്ടികൾക്ക് കോളേജ് മാറ്റം വന്നിട്ടുണ്ട്. ഹയർ ഓപ്ഷൻ ആഗ്രഹിച്ചവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവർ നിർബന്ധമായും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയെടുത്ത് എവിടെയാണോ ജോയിൻ ചെയ്തിട്ടുള്ളത് അവിടെ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് വാങ്ങി ടി സി വാങ്ങിയിട്ട് വേണം പുതിയ കോളേജിലേക്ക് പോകാൻ. അവർ വീണ്ടും ഫീസ് അടക്കേണ്ട കാര്യമില്ല. എന്നാൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയവരുണ്ട്. അവർ നിർബന്ധമായും ഫീസ് അടച്ചതിന് ശേഷമാണ് കോളേജ് റിപ്പോർട്ടിംഗ് നടത്തിയിരിക്കേണ്ടത്. ചില കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയെടുത്ത് പോകണം നിർബന്ധമുണ്ടോ, നേരിട്ട് ഇപ്പോൾ കിട്ടിയെടുത്ത് പോയി കൂടിയെന്ന്? നിർബന്ധമുണ്ട്. നമ്മുടെ ഓൾറെഡി സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞ് കിട്ടിയ ടി സി നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പോയെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കോളേജിലെ ടി സി ആണ് നമുക്ക് തരുക. അവിടുന്ന് വാങ്ങിയിട്ട് വേണം നമ്മൾ പുതിയ കോളേജിലേക്ക് പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ശ്രദ്ധിക്കുക. അതിൽ കിട്ടാത്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെൻറ് അതേപോലെ തന്നെ എയ്ഡഡ് ഓട്ടോണമസ് കോളേജുകളുടെ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. സെൻട്രലൈസ്ഡ് ആണോ കോളേജ് വൈസ് ആണോ എന്നൊക്കെ. പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജസിന് നമുക്കറിയാം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോമൺ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് ഇല്ല. സ്പോട്ട് അഡ്മിഷൻ എന്ന രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അതായത് കോളേജുകൾ തന്നെയാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരിൽ, അതേസമയം സെൽഫ് ഫിനാൻസിങ് കോളേജിലും പഠിക്കാൻ താല്പര്യമുണ്ട്, വില്ലിംഗ് ആണ് എന്നുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജുമായി കോൺടാക്ട് ചെയ്ത് നോക്കാം. അവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. 8-ാം തീയതിക്ക് ശേഷം അതിനുള്ള പ്രൊസീജിയർ നടക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ വർഷത്തെ ഒരു പ്രത്യേകത അറിയാം, കീം റാങ്ക് ലിസ്റ്റ്, കീം എഴുതാതെ അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും അഡ്മിഷനുള്ളൊരു ചാൻസ് ഉണ്ട്. അതിനുള്ള പെർമിഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ കീം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ അഭാവത്തിൽ മാത്രമേ പരിഗണിക്കൂ എന്നാണ് പറയുന്നത്. അതും നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് നോക്കിയിട്ടായിരിക്കും, ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെയായിരിക്കും. എങ്കിലും കീം എഴുതാൻ പറ്റാത്തവരാണ് നിങ്ങൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യമാകുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. കാരണം പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് അവസാനിച്ചു. സെൽഫ് ഫിനാൻസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇനി കോളേജുകൾക്കാണ് അതിനുള്ള പെർമിഷൻ ബാക്കി സീറ്റ് ഫില്ല് ചെയ്യാനുള്ളത്. എന്തായാലും നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരാണെങ്കിലും കിട്ടാത്തവരാണെങ്കിലും ഒക്കെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 8-ാം തീയതിക്ക് മുന്നേ കിട്ടിയവർ ജോയിൻ ചെയ്തിരിക്കണം.